ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അമ്മ സ്പെഷ്യൽ കാന്താരി ഇട്ട കുഴുവ തോരൻ, അല്ലെങ്കിൽ നമ്മുടെ നെത്തോലി തോരൻ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ആദ്യം മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ചിരകിയ ഒരു കപ്പ് തേങ്ങ വേണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അരി, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി. ഇനി ഇത് കൊടംപുളിയാണ്, നമ്മൾ തോട്ടുപുളി, കൊടംപുളി എന്നൊക്കെ പറയുന്ന പുളിയാണ്. ഞാനൊരു 3 മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒഴികെ നമ്മുടെ തേങ്ങയും കാന്താരി, ചെറിയുള്ളി, കറിവേപ്പില, തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരിക്കലും അരഞ്ഞു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. എങ്കിലേ ആ തോരൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ചതയ്ക്കാനേ പാടുള്ളൂ. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് അരിഞ്ഞ് ചേർക്കുക. ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിയണം, വെളുത്തുള്ളിയും ചെറുതായിട്ട് വേണമെങ്കിൽ അരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കാണിക്കുന്ന പോലെ നീളത്തിൽ വേണമെങ്കിലും അരിയാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടുന്നുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതിലേക്ക് നമ്മുടെ കൊടംപുളിയും ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കുക. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരിക്കലും കുഴക്കരുത്, കാരണം നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഒരിക്കലും വെള്ളം കൂടി പോകാൻ പാടില്ല. നമുക്ക് എത്ര മീൻ നമ്മൾ എടുക്കുന്നോ അതിൻ്റെ മുകൾ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അടുപ്പിൽ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒരു തിള വന്ന ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പം ഫുൾ ഫ്ലെയിമിൽ തീ വെച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ഇതൊരു 15-20 മിനിറ്റ്സിനുള്ളിൽ റെഡിയാവുന്ന ഒരു തോരനാണ്. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കുമ്പോൾ ഇതായിരിക്കും നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതപ്പോൾ നമുക്ക് തീ കുറച്ച് മീഡിയത്തിലേക്ക് വരാം. ഇളക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റായിട്ട് വന്നോളൂ. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ കറക്റ്റാണ് പാകം. ഉപ്പും കാന്താരിയുടെ ടേസ്റ്റും ഒക്കെ കൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പെർഫെക്റ്റായിട്ട് വരേണ്ടത്. വെള്ളം നന്നായിട്ട് വറ്റി അടിക്കും പിടിക്കാൻ പാടില്ല, എന്നാൽ കറക്റ്റ് വേവുകയും വേണം. ആ കാന്താരിയുടെയും പുളിയുടെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക, ചാനൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക എല്ലാവരും.